നമ്മുടെ ടെക്സ്റ്റിലെ അടുത്ത ടോപ്പിക് മോളിക്കുലാർ ബയോളജിയിലെ അടുത്ത ടോപ്പിക്കാണ് ആ ഹെർഷേ ആൻഡ് ചെയ്സ് എക്സ്പെരിമെൻറ്റ് അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഡി എൻ എയുടെ സ്ട്രക്ചർ എന്താണ് വാട്ട് ഈസ് ജനറ്റിക് മെറ്റീരിയൽ ജെനറ്റിക് മെറ്റീരിയൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒരു എക്സ്പെരിമെൻറ്റ് പഠിച്ചിട്ടുണ്ട് പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയോസോം ന്യൂക്ലീൻ ആൻഡ് ന്യൂക്ലിയോയിഡ് ഓയിഡ് അതുപോലെ തന്നെ ഡി എൻ എയുടെ പാക്കേജിങ് എങ്ങനെയാണ് എങ്ങനെയാണ് ഡി എൻ എ ഒരു ഒരു ഈ നമ്മൾ കാണുന്ന കുഞ്ഞിയ സെല്ലിനകത്ത് ത്രീ പോയിൻറ്റ് ത്രീ ഇൻറ്റു ടെമ്പു നയ നാനോമീറ്ററുള്ള ഈ വലിയ ഡി എൻ എ മൂളയ്ക്കൂടെ എങ്ങനെയാണ് പാക്കേജ് ചെയ്ത് വച്ചിരിക്കുന്നത് ഡി എൻ എസ് ഇൻ അസോസിയേഷൻ വിത്ത് സം പ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞതാണ് ഏതൊക്കെയാണ് ഹിസ്റ്റോണും ഉണ്ട് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനും ഉണ്ട് ഹിസ്റ്റോണു ആയിട്ട് അവിടെയാണ് ന്യൂക്ലിയോസോം ന്യൂക്ലിയോസോം പിന്നെ ബി ഡോണസ്ട്രിങ് അറേഞ്ച്മെൻ്റ് ആകും പിന്നെ ക്രൊമാറ്റിൻ ക്രൊമാറ്റിൻ ഫൈബർ അവസാനം ക്രോമസോമാവും അത് ആ ഓർഡറും കൂടി അതിൽ ഓർത്തിരിക്കണം കേട്ടോ ഇനി അതുപോലെ പിന്നെ പഠിച്ചത് ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് ദർ ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഗ്രിഫിത്ത് കണ്ടുപിടിച്ചു ദെൻ അത് കഴിഞ്ഞ് പഠിച്ചത് ഓസ്വേൾഡ് ആവെറി മെക്ലിയോഡ് മെക്കാർട്ടി ഈ മൂന്ന് സയൻറ്റിസ്റ്റുകൾ ബയോക്കെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ അതായത് ബയോക്കെമിക്കലി വോട്ടേഴ്സ് ജെനറ്റിക് മെറ്റീരിയൽ അത് നമ്മൾ അതും ചെയ്തു ഇനിയുള്ളതാണ് ഹെർഷേ ആൻഡ് ചെയ്സ് എക്സ്പെരിമെൻറ്റ് ഈ എക്സ്പെരിമെൻറ്റിൽ ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഒന്നും കൂടി ഉറപ്പിക്കുന്ന എക്സ്പെരിമെൻ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇതിന് മുമ്പ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ് എക്സ്പെരിമെൻറ്റിൻ്റെ പേരും ആ എക്സ്പെരിമെൻ്റ് എന്തിന് ചെയ്യുന്നു അതിൻ്റെ പ്രൊസീജിയർ അതിൻ്റെ റിസൾട്ട് എന്താണ് ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ ഹെർഷ ഐൻ ചേസ് എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദാറ്റ് ഡി എൻ എ ഇസ് എ ജനറ്റിക് മെറ്റീരിയൽ അത് ഹർഷെ ആൻഡ് ചെയ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർഷ ചേസ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ടു പിന്നെ ഇത് നോക്കിയാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രൂവ് ദാറ്റ് ദ ഡി എൻ എ ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ അതിൻ്റെ റിസൾട്ടാണത് ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് തെളിയിച്ച ഒരു എക്സ്പെരിമെൻ്റ് ആണ് ദ വർക്ക് വിത്ത് വൈറസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ കോൾ ബാക്ടീരിയോ ഫേസ് അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ആനിമൽ അത് ഓർത്തിരിക്കുക നമ്മുടെ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ ഓർഗാനിസംസ് ആരൊക്കെയായിരുന്നു സ്ട്രപ്ട്ടോകോക്കസ് ന്യൂമോണിയേ ആൻഡ് മൈസ് ഇവിടെ ഹെർഷ ആൻഡ് ചെയ്സ് എക്സ്പെരിമെൻ്റിൽ ബാക്ടീരിയോ ഫേജ് ആണ് ബാക്ടീരിയോ ഫേജ് എന്ന് പറയുന്നത് നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട് വൈറസ് ദാറ്റ് അഫെക്ട്സ് ഇൻഫെക്റ്റ് ബാക്ടീരിയ അതിനെയാണ് ഫേജ് അല്ലെങ്കിൽ ബാക്ടീരിയോ ഫേജ് എന്ന് പറയുന്നത് ഒരു വൈറസ് വൻ വൈറസ് അറ്റാച്ചസ് വിത്ത് എ ബാക്ടീരിയ ദ ജെനറ്റിക് മെറ്റീരിയൽ ഓഫ് ദ വൈറസ് എൻ്റർ ഇൻ ടു ദ ബാക്ടീരിയൽ സെൽ അതായത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം വൈറസിൻ്റെ സ്ട്രക്ചർ ബാക്ടീരിയ ഫേസിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഇതാണ് ഒരു ബാക്ടീരിയ ഫേസിൻ്റെ സ്ട്രക്ചർ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും അപ്പോൾ വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസിൻ്റെ ശരീരത്തിൽ ആകെ രണ്ട് ബയോമോളിക്യൂൾസേ ഉള്ളൂ എന്തൊക്കെയാണ് ഒരു പ്രോട്ടീൻ കോട്ടും ഇത് പ്രോട്ടീൻ കോട്ട് ക്യാപ്സിഡ് കോട്ട് എന്നൊക്കെ പറയും ഇത് ജനറ്റിക് മെറ്റീരിയൽ ജെനറ്റിക് മെറ്റീരിയൽ ക്യാൻ ബി ഏത് ഡി എൻ എ ഓർ ആർ എൻ എ ആർ എൻ എ വൈറസും ഉണ്ട് ഡി എൻ എ വൈറസും ഉണ്ട് പിന്നെ വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതർ ഇറ്റ് ഈസ് ലിവിങ് ഓർ നോൺ ലിവിങ് എന്നുള്ളത് ഇപ്പോഴും ഒരു കോൺട്രവേഴ്സിയാണ് അതായത് ഇൻസൈഡ് ദ ഹോസ്റ്റ് ഒരു ഹോസ്റ്റിൻ്റെ ഉള്ളിൽ വൈറസ് ലിവിങ് ആണ് അതായത് ആക്റ്റീവാണ് അതെല്ലാ ബയോളജിക്കൽ പ്രോസസ്സും കാണിക്കുന്നുണ്ട് ബട്ട് ഔട്ട് ദ ഹോസ്റ്റ് ഇറ്റ് ഈസ് ഇൻ ആക്റ്റീവ് അതാണ് വൈറസിൻ്റെ വൈറസ് ഡിസീസിനെതിരെ മരുന്ന് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ വൈറസിൻ്റെ പ്രത്യേകത ദേ ആർ ഈസിലി മ്യൂട്ടേറ്റഡ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കണ്ടതാണ് ജെനറ്റിക് ചേഞ്ചസ് അതായത് ഇപ്പോൾ ഒരു വൈറസിനെതിരെ നമ്മളൊരു മരുന്ന് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും അതിനെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ മ്യൂട്ടേഷനുള്ള ഒരു ചാൻസും വൈറസിൽ കൂടുതലാണ് മനസ്സിലായേ അപ്പോൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടത് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആകെപ്പാടെ രണ്ട് ബയോമോളിക്കളേ ഉള്ളൂ ഏതൊക്കെയാണ് പ്രോട്ടീനും വൈറസിൻ്റെ ശരീരത്തിൽ ജനറ്റിക് മെറ്റീരിയൽ അല്ല വൈറസിൻ്റെ ശരീരത്തിൽ പ്രോട്ടീനും ഒരു ജനറ്റിക് മെറ്റീരിയൽ ഇപ്പം അല്ലെങ്കിൽ പ്രോട്ടീനും പ്രോട്ടീൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഈ സംഭവമാണ് ഡി എൻ എ എന്ന് പറയുന്നത് ഈ ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഡി എൻ എയും പ്രോട്ടീനും മാത്രം ശരീരത്തിലുള്ള ഒരു ജീവിയാണ് വൈറസ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ടല്ലേ കാരണം ഇപ്പോൾ നമ്മൾ വേറൊരു ഓർഗാൻസിനെടുത്താൽ ഇനി ധാരാളം ജന മൈ എന്താ പറയുക ബയോമോളിക്യൂൾസ് ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ കേസിൽ നമ്മുടെ ആ സ്പാൻ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഓഫ് അറ്റൻഷൻ വളരെ നാരോ ആയിട്ട് നമുക്കതിനെ ചുരുക്കാം കാരണം പ്രോട്ടീനാണോ ആണോ ഡി എൻ എ ആണോ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ ഇനി എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ചെയ്തത് ദ ഗ്രൂ വൈറസ് ഇൻ എ റേഡിയോ ആക്റ്റീവ് മീഡിയം ഓഫ് ഫോസ്ഫറസ് തേർട്ടി ടു ആൻഡ് സം അതേഴ്സ് ഇൻ റേഡിയോ ആക്റ്റീവ് സൾഫർ ദാറ്റ് ഇസ് സൾഫർ തേർട്ടി ഫൈവ് മീഡിയം അതായത് രണ്ട് റേഡിയോ ആക്റ്റീവ് മീഡിയം എടുത്തു മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ ഒരു കൾച്ചർ മീഡിയം എന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രൊവൈഡ്സ് ഓൾ ദ നെസസറി ന്യൂട്രിയൻസ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ പെർട്ടിക്കുലർ ഓർഗാനിസം ഗ്രോത്ത് ആൻഡ് റീപ്രഡക്ഷൻ ഓഫ് ദ പെർട്ടിക്കുലർ ഓർഗാനിസം ഒരു ഓർഗാനിസത്തിന് ബാക്ടീരിയ ആവാം ഈസ്റ്റ് ആവാം എന്താണെങ്കിലും അതിൻ്റെ കൾച്ചർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരാൻ വേണ്ട എല്ലാ ന്യൂട്രിയൻസും എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം അത് ആ കൾച്ചറൽ മീഡിയത്തിലേക്കാണ് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളിട്ട് വളർത്തുന്നത് അപ്പോൾ രണ്ട് കൾച്ചർ മീഡിയ എടുത്തു അതിൽ ഒരെണ്ണത്തിൽ ഒരെണ്ണത്തിൽ ഫോസ്ഫറസ് അപ്പോൾ വളരാൻ ആവശ്യമാണ് ഫോസ്ഫറസ് എന്ന് പറയുന്ന സാധനം ഫോസ് ഫോസ്ഫറസ് എവിടെയാണ് കാണുന്നത് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ കണ്ടു ഫോസ്ഫറസ് എവിടെ കാണുന്നു ഡി എൻ എയിൽ കാണുന്നു ഫോസ്ഫേ ഗ്രൂപ്പ് ഇൻ ദ ഫോം ഓഫ് ഫോസ്ഫോറിക് ആസിഡ് സോ ഡി എൻ എസ് നെഗറ്റീവ്ലി ചാർജ്ഡ് അത് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഫോസ്ഫറസ് ഒരു മീഡിയത്തിലെ ഫോസ്ഫറസ് അത് റേഡിയോലേബിൾഡ് ആണ് അതായത് ആ ഫോസ്ഫറസ് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യും എമിറ്റ് ചെയ്യുന്ന ഫോസ്ഫറസ് ആണ് ദറ്റ് ഇസ് ഫോസ്ഫറസ് തേർട്ടി ടു ആൻഡ് സം അതേഴ്സ് ഇനി വേറൊരു മീഡിയ എടുത്തു വേറൊരു മീഡിയത്തിൽ ബാക്കി എല്ലാ ന്യൂട്രിയൻസും ഓർഡിനറി ന്യൂട്രിയൻസ് ആണ് ഒരെണ്ണം മാത്രം സൾഫർ മാത്രം തേർട്ടി ഫൈവ് ആണ് അതായത് എസ് തേർട്ടി ഫൈവ് ദാറ്റ് ഇസ് റേഡിയോ ആക്റ്റീവ് സൾഫർ അപ്പോൾ എസ് തേർട്ടി ഫൈവിൻ്റെ പ്രത്യേകതയും അതും റേഡിയേഷൻസിനെ എമിറ്റി ഇനി എന്തിനാണ് റേഡിയോ ആയിട്ടുള്ള മെറ്റീരിയൽസിന് നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നത് കാരണം ആ സാധനങ്ങളുടെ പ്രസൻസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഒരു ഓർഗാനിസത്തിൽ ഇപ്പോൾ ഒരു പേർട്ടിക്കുലാർ മെറ്റീരിയൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് അറിയണമെങ്കിൽ അത് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് കുറച്ചും കൂടെ ഈസിലി ആയിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം ഏ വേറൊരു റ എമിറ്റ് ചെയ്യാത്തതാണെങ്കിൽ അത് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ അതിൻ്റെ മോഡ് അല്ല പാത്വേ അതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതാണെങ്കിൽ എവിടുന്നാണ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അങ്ങനെ നോക്കിയാൽ മതി അതുകൊണ്ടാണ് നമ്മൾ റേഡിയോ ലേവൽഡെന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു മീഡിയത്തിലെ സൾഫറൊക്കെ നോർമലാണ് പക്ഷേ ഫോസ്ഫറസ് റേഡിയോലേബിൾഡ് ആണ് അതായത് പി തേർട്ടി ടു ആണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫോസ്ഫറസ് ഇനി അടുത്ത മീഡിയത്തിലോ അടുത്ത മീഡിയത്തിൽ ഫോസ്ഫറസ് നോർമലാണ് പക്ഷേ സൾഫർ റേഡിയോ ആക്റ്റീവ് ആണ് ദാറ്റ് ഈസ് എസ് തേർട്ടി ഫൈവ് ഇനി എടുത്തിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഈ രണ്ട് മീഡിയത്തിലും ഗ്രോ ചെയ്യാണ് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയോ ഫേജിന് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിലും റേഡിയോ ആക്റ്റീവ് സൾഫറിലും അപ്പോൾ നമ്മൾ കണ്ടു ഫോസ്ഫറസ് ഇസ് പ്രസൻറ്റ് നമുക്ക് ആകെ അറിയാം വൈറസിലെ വൈറസിൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എന്ത് മാത്രമേ ഉള്ളൂ പ്രോട്ടീനും പ്രോട്ടീനും ഡി എൻ എ അല്ലേ അപ്പോൾ ഈ ഫോസ്ഫറസ് തേർട്ടി ടു റേഡിയോ ആക്റ്റീവായിട്ടുള്ള മീഡിയത്തിലിട്ട് വളർത്തിയ വൈറസ് അവരുടെ ഏത് ഭാഗം റേഡിയോ ആക്ടിവിറ്റി കാണിക്കും അവരുടെ ഡി എൻ എൽ ഉള്ളത് എന്താണ് ഡി എൻ എൽ ഫോസ്ഫറസ് ആണുള്ളത് അപ്പോൾ അവരുടെ ഫോസ്ഫ ഡി എൻ എ റേഡിയോ ആക്റ്റീവ് കാണിക്കും ഇനി റേഡിയോ ആക്റ്റീവ് സൾഫറിലിട്ട് വളർത്തിയ ആക്റ്റീവ് സൾഫറിൽ വേറൊരാൾ വളർത്തിയിട്ടുണ്ടല്ലോ റേഡിയാക്റ്റീവ് സൾഫറിലിട്ട് വളർത്തിയ വൈറസുകളുടെ പ്രോട്ടീൻ കോട്ടാണ് എന്ത് കാണിക്കുക റേഡിയോ ആക്ടിവിറ്റി കാണിക്കുക അല്ലെങ്കിൽ റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുക മനസ്സിലായോ പറഞ്ഞത് റേഡിയോ ആക്റ്റീവ് വൈറസ് ഗ്രോൺ ഇൻ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയം ഹാവ് റേഡിയോ ആക്റ്റീവ് ഡി എൻ എ ബിക്കോസ് ഡി എൻ എ കണ്ടെയിൻസ് ഫോസ്ഫറസ് ഫോസ്ഫറസ് ഇനി വൈറസ് ഗ്രോൺ ഇൻ റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയം ഹാവ് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ബിക്കോസ് പ്രോട്ടീൻ കൺസിസ് ഓഫ് സൾഫർ എല്ലാ പ്രോട്ടീൻ അതായത് പ്രോട്ടീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമിനോ ആസിഡ്സ് കൊണ്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഈ എല്ലാ പ്രോട്ടീനിലും സൾഫർ ഉണ്ടാവണമെന്നില്ല അതായത് എല്ലാ അമിനോ ആസിഡിലും സൾഫർ ഇല്ല സിസ്റ്റീൻ പോലെയുള്ള സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ഉണ്ട് അപ്പോൾ ആ അമിനോ ആസിഡ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരാവശ്യമാണ് സൾഫർ ആവശ്യമാണ് അപ്പോൾ ഈ റേഡിയാക്റ്റീവ് സൾഫറിലിട്ട് വളർത്തിയ ഫേസ് പാർട്ടിക്കിൾസിൻ്റെ പ്രോട്ടീൻ കോട്ടാണ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുക വയൽ റേഡിയോക്റ്റീവ് ഫോസ്ഫറസിലിട്ട് വളർത്തിയ ഫേസിൻ്റെ ആ ഏതാ ഡി എൻ എ ആണ് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ ആണ് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുക അതായത് ഫോസ്ഫറസ് ഫോസ്ഫറോസിൻ ഡി എൻ എ സൾഫറിസിൻ ഇൻ പ്രോട്ടീൻ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി എന്ത് ചെയ്യും റേഡിയോ ആക്റ്റീവ് ഫേജസ് വേർ അലൌഡ് ടു അറ്റാച്ച് ടു ഇ കോളി ബാക്ടീരിയ എസ്റ്റേഴ്ഷ്യ കോളി ബാക്ടീരിയ ഈ ഫേജസ് എന്തു ചെയ്യും ഇ കോളി ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യും ഇക്കോളി ബാക്ടീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഈ ഫേജ് ഫേജിനെ ഒരു ഇക്കോളി ബാക്ടീരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും രണ്ട് സെപ്പറേറ്റ് ഇക്കോളി ബാക്ടീരിയയുടെ കൾച്ചർ ഉണ്ടാവും കേട്ടോ കാരണം എന്താ നമ്മുടെ വൈറസിനും രണ്ട് കൾച്ചറല്ലേ അതായത് ഒന്ന് സൾഫറിൽ കടന്ന് വളർന്ന ബാക്ടീരിയ റെഡിയാക്റ്റീവ് സൾഫറിൽ കടന്ന് വളർന്ന ബാക്ടീരിയയും ഒന്ന് റെഡിയാക്റ്റീവ് ഫോസ്ഫറസിലിട്ട് വളർന്ന ബാക്ടീരിയ അപ്പോൾ അതിനെ മിക്സ് ചെയ്യില്ല എന്തെയ്യും സെപ്പറേറ്റ് ആയിട്ട് ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്യും അത് ഈ കോളി ബാക്ടീരിയ ഈ കോളി എന്ന് പറഞ്ഞാൽ എസ്റ്റേർഷ്യ കോളി എന്നാണ് അതിൻ്റെ ഫുൾ നോയ് ഫുൾ നെം ഈ കോളി ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളി ബാക്ടീരിയ ട്വൻറ്റി മിനിറ്റ്സിൽ റെപ്ലിക്കേറ്റ് ചെയ്യും എവറിവൻ്റി മിനിറ്റ്സ് അതായത് റെപ്ലിക്കേഷൻ്റെ റേറ്റ് വളരെ കൂടുതലാണ് നമുക്ക് വേഗം പ്രോജനീയം കിട്ടും നമ്മുടെ ജനറ്റിക്സിൻ്റെ സ്റ്റഡീസിൻ്റെ ഒരു പ്രത്യേകത ജനറ്റിക്സ് പഠിക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക് തലമുറകൾ കിട്ടണം നമ്പർ ഓഫ് ജനറേഷൻസ് കിട്ടണം അപ്പം ഈ നമ്പർ ഓഫ് ജനറേഷൻസ് ഈക്വളി പോലെയുള്ള ലൈഫ് സ്പാൻ വളരെ റീപ്രഡ്യൂസിങ് കപ്പാസിറ്റി വളരെ കൂടുതലുള്ള പെട്ടെന്ന് റീപ്രഡ്യൂസ് ചെയ്യുന്ന ഓർഗാൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ജനറേഷന് കിട്ടും ഇരുപത് മിനിറ്റിൽ റെപ്ലിക്കേറ്റ് ചെയ്യും നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കും ഈ കോളി ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യാൻ പറഞ്ഞു വിടും ആരെ നമ്മുടെ വൈറസ് കുട്ടന്മാരെ ഒരു വൈറസ് ഒരു സെറ്റ് ഓഫ് വൈറസ് കുട്ടന്മാരെ എവിടെയാണ് വളർന്നിരിക്കുന്നത് റേഡിയോ ആക്റ്റീവ് സൾഫറിൽ അടുത്തതോ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഓക്കെ ഇനി ഈ ഇൻഫെക്ഷൻ്റെ സമയത്ത് ഇതാ ഇതാണ് ഈ പറയുന്നത് നമ്മുടെ ഫേജ് ഫേജ് ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ നോക്കിയേ ഫേജ് ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഫേജ് അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ ഡി എൻ എയിലെ അതിനെ ഈ പറയുന്ന സെല്ലിൻ്റെ ഉള്ളിലേക്ക് അത് ഇൻജെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യും നോക്കിയാൽ കണ്ടോ ഇൻസേർട്ട് ചെയ്യും അങ്ങനെയാണ് ഫേജ് ഫേസ് അറ്റാക്കിയ എന്നിട്ട് ഈ ഉള്ളിലുള്ള ഡി എൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഡി എൻ എ പോയി ഇത് ബാക്ടീരിയ ആണ് ഇത് ഈ കോക്കോളി ബാക്ടീരിയ ആണ് ഈ ബാക്ടീരിയയുടെ മെഷീനറി ഉപയോഗിച്ച് പുതിയ വൈറസിനെ ഉണ്ടാക്കും പുതിയ വൈറസ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും എന്ന് വിചാരിച്ചാൽ മതി അതായത് ഈ കാക്കക്കൂട്ടിയിൽ കൊയിലു മുട്ടയിടാന്ന് പറയുന്നില്ലേ അതുപോലെ നമ്മൾ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയാണ് ഇതുപോയി ഇഞ്ചെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യും അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഉള്ളിലേക്ക് കയറ്റിവിടും ആ ജനറ്റിക് മെറ്റീരിയൽ ഈ ഉള്ളിലെ ബാക്ടീരിയൽ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ബാക്ടീരിയയുടെ സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ വൈറസിനെ പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ കുറേ വൈറസ് ഉണ്ടായിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ ബാക്ടീരിയൽ സെല്ലങ്ങ് ബേസ്റ്റ് ചെയ്യും പൊട്ടും എന്നിട്ട് പുതിയ വൈറസ് പാർട്ടിക്കിൾസിനെ റിലീസ് ചെയ്യും അങ്ങനെയാണ് ഇൻഫെക്ഷൻ നടക്കുന്നത് അങ്ങനെയാണ് ഫേജ് ബാക്ടീരിയെ ഇൻഫെക്റ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ടെക്സ്റ്റിലോടെ ആഗ്രഹം തന്നെയാണ് നോക്കിയേ ബാക്ടീരിയോ ഫേജ് രണ്ടും ബാക്ടീരിയോ ആണ് ഈ മൊത്തമാണ് ബാക്ടീരിയോ ഫേജ് എന്ന് പറയുന്നത് അപ്പോൾ അതിലെ ഈ ബാക്ടീരിയോ ഫേജ് റേഡിയോ ആക്റ്റീവ് സൾഫർ ലേബൽഡ് ആണ് അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത് ഏത് ഭാഗമായിരിക്കും റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത് പ്രോട്ടീൻ കോട്ടായിരിക്കും റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഭാഗത്തിനെയാണ് റെഡ് ആയിട്ട് ലേബലി എത്തിക്കുന്നത് നിങ്ങൾക്ക് ഈസിലി ഡിസ്റ്റിങ്വിഷബിൾ വേണ്ടിയിട്ടാണ് അല്ലാതെ റെഡ് കളർ ഉണ്ടാകുന്നു നല്ല അർത്ഥം ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് കളർ ഇൻഡിക്കേറ്റ്സ് റേഡിയോ ആക്ടിവിറ്റി അപ്പോൾ ഈ സൾഫറിലിട്ട് വളർത്തിയ ഫേജിൻ്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്ടിവിറ്റി കാണിക്കും എന്നിട്ട് ഇവരെന്തു ചെയ്യും ഇവർ പോയി നെക്സ്റ്റ് സ്റ്റെപ്പ് അതാ ഈ പറയുന്ന ഫേജിനെ ഇൻഫെക്റ്റ് ചെയ്യും ഇനി നോക്കിയേ അടുത്ത കേസിൽ നെക്സ്റ്റ് കേസിൽ എവിടെയാണ് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത് ഈ പറയുന്ന ഡി എൻ എ ആണ് പ്രോട്ടീൻ കോട്ടിന് ബ്ലാക്ക് കളർ തന്നെയാണ് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നില്ല ഇതും പോയി ഇൻഫെക്റ്റീവ് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എന്ത് മാത്രമേ കയറുന്നുള്ളൂ ഡി എൻ എ മാത്രമേ കയറുന്നുള്ളൂ അല്ലേ ഉള്ളിലേക്ക് ഡി എൻ എ മാത്രമേ കയറുന്നുള്ളൂ ഇവിടെയോ ഇവിടെയും ഡി എൻ എ കയറുന്നു പ്രോട്ടീൻ കോട്ട് എവിടെയാണ് നിൽക്കുന്നത് പ്രോട്ടീൻ കോട്ട് ഈസ് അറ്റാച്ച് ടു ദ ബാക്ടീരിയൽ സർഫസ് കണ്ടില്ലേ പ്രോട്ടീൻ കോട്ട് രണ്ട് കേസിലും ബാക്ടീരിയൽ സെർഫസിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ സ്റ്റെപ്പിന് പറയുന്ന പേരാണ് ഇൻഫെക്ഷൻ ഇൻഫെക്റ്റീലേ ചെയ്യുക ഇൻഫെക്ഷൻ ഈ സ്റ്റെപ്പിനാണ് ഇൻഫെക്ഷൻ എന്ന് പറയാം ബാക്ടീരിയ ഫേസിൻ്റെ ഇൻഫെക്ഷൻ കണ്ടില്ലേ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സ്ചറിനെ ഇതിപ്പോൾ ഒരേ ഒരു ബാക്ടീരിയ ഒരേ ഒരു ഫേജ് ഒന്നുമില്ല ഇതൊരു ഗ്രൂപ്പ് ആയിരിക്കും ഇവിടെ തന്നെ കുറെ എണ്ണം ഉണ്ടാവും ഇവിടെയും കുറെ എണ്ണം ഉണ്ടാവും അപ്പോൾ ഈ പറയുന്ന സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചെയ്യും ബ്ലെൻഡ് ചെയ്യുക നമ്മുടെ ശക്തമായിട്ട് ബി ടി എന്ന് പറയുന്നത് ശക്തമായിട്ട് മിക്സ് ചെയ്യുക ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഈക്വളി ഇതാണ് ഈക്വാളി ബാക്ടീരിയ ഈക്വാളി ബാക്ടീരിയ ആയിട്ട് അറ്റാച്ച് ഇരിക്കുന്ന പ്രോട്ടീനില്ലേ ആ ബ്ലെൻഡിങ്ങിൻ്റെ ശക്തിയിൽ പ്രോട്ടീൻ അങ്ങ് തെറിച്ചു പോവും സെർഫസില് ബാക്ടീരിയയുടെ സർഫസിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയായിരുന്നു അത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈ സർഫസിൽ നിന്ന് അത് തെറിച്ചു പോകും റിമൂവ് ചെയ്യപ്പെടും അതേ കേസ് തന്നെയാണ് രണ്ടാമത്തെ കേസിൽ നടക്കുക ഇവിടേതാ പ്രോട്ടീൻ കോട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടും അതാണ് ബ്ലെൻഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ബ്ലെൻഡിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ കോട്ടിനെ ബാക്ടീരിയയുടെ സർഫസിൽ നിന്ന് പറിച്ചു മാറ്റുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക അതാണ് ബ്ലെൻഡിങ്ങിൻ്റെ ലക്ഷ്യം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ സെൻട്രിഫികേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് സെൻട്രിഫിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംപ്ലി സെൻട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈര് കടയിലില്ലേ അതാണ് സെൻട്രിഫി ഫോഴ്സ് അതായത് റൊട്ടേഷണൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കുന്ന ആൾക്കാരാണറിയാം റൊട്ടേഷണൽ മൂവ്മെൻ്റ് കൊണ്ട് റൊട്ടേഷൻ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മിക്സ്ചറിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാം ഒരു മിശ്രിതത്തിൽ അതിൽ വേറെ മിശ്രിതം എന്ന് പറഞ്ഞാൽ കുറേ കമ്പോണൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ തൈര് കടയുമ്പോൾ എന്ത് സംഭവിക്കും അതിൽ ഡെൻസിറ്റി കുറഞ്ഞ വെണ്ണ മുകളിലേക്ക് വരും അല്ലേ അതുപോലെ നല്ല റൊട്ടേഷൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ സാധനം മുകളിലും ഡെൻസിറ്റി കൂടിയ സാധനം താഴെയും കിടക്കും അതാണ് ഇനി സെൻട്രിഫികേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സാമ്പിളിനെയും സെപ്പറേറ്റ് ആയിട്ട് സെൻട്രിഫികേഷൻ നടത്തും റൊട്ടേഷൻ മുമ്പേ നമുക്ക് സെൻട്രിഫിക്കേഷൻ ചെയ്യാൻ നമുക്ക് സെൻട്രിഫിക്കേഷൻ അപ്പാരറ്റസ് ഉണ്ട് ഇങ്ങനെ ഒരു വട്ടത്തിലുള്ള സാധനം എന്നിട്ട് അതിലേക്ക് നമുക്ക് സെൻട്രിഫ്യൂജൽ ട്യൂബ് ഉണ്ട് നമ്മുടെ ടെസ്റ്റ് ട്യൂബിൻ്റെ ചെറിയൊരു ട്യൂബ് ആ ട്യൂബുകളിലേക്ക് നമുക്ക് മിക്സ്ചർ എടുക്കാം എന്നിട്ട് ആ മിക്സ്ചറിനെ നമ്മൾ ഈ ആ ട്യൂബ് വയ്ക്കുന്ന പ്രത്യേകതരം ഹോൾസ് ഉണ്ട് ആ ഹോൾസിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ആ മെഷീൻ അങ്ങ് ഓൺ ചെയ്താൽ ഈ സാധനം ഇങ്ങനെ കറങ്ങി കൊണ്ടിരിക്കും അപ്പോൾ എന്ത് സംഭവിക്കും ഈ ഡെൻസിറ്റി കുറഞ്ഞ സാധനവും കൂടിയ സാധനം സെപ്പറേറ്റ് ചെയ്യും അതാണ് സെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് അപ്പോൾ സെൻട്രിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ മിക്സ്ചറിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട് ഒന്ന് ബാക്ടീരിയ ഉണ്ട് അല്ലേ നോക്കിയേ ഈ മിക്സ്ചറിൽ ആരൊക്കെയുണ്ട് ബാക്ടീരിയ ഉണ്ട് പ്രോട്ടീൻ കോട്ടുമുണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം ഇവിടെ അതെ ബാക്ടീരിയ ഉണ്ട് പ്രോട്ടീൻ കോട്ടും ഉണ്ട് ഈ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താ ബാക്ടീരിയയുടെ ഉള്ളിൽ ആരുടെയൊക്കെ ഡി എൻ എ ഉണ്ട് വൈറസിൻ്റെ ഡി എൻ എ ഉണ്ട് അതുപോലെ തന്നെ ബാക്ടീരിയയുടെ ഡി എൻ എ ഉണ്ട് അങ്ങനെ നിൽക്കുന്ന ബാക്ടീരിയയും പ്രോട്ടീൻ കോട്ടുമാണ് മിക്സ്ചറിലുള്ളത് സെൻട്രിഫിക്കേഷൻ നടത്തുമ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് ഖനം കൂടുതലാണ് അതായത് ഖനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടുതലാണ് അപ്പോൾ ബാക്ടീരിയൽ സെല്ലിൽ പോയി താഴെ അടിയും ആ സമയം നമ്മുടെ പ്രോട്ടീൻ കോട്ടില്ലേ അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് നടത്തി കഴിഞ്ഞാൽ സെൻട്രിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ കണ്ടോ ബാക്ടീരിയ താഴെ പോയി സെറ്റിൽ ചെയ്യും പ്രോട്ടീൻ കോട്ട് മുകളിൽ നിൽക്കും ഇതാണ് പ്രോട്ടീൻ കോട്ട് പ്രോട്ടീൻ കോട്ട് സൂപ്പർനെയറ്റൻ്റെന്ന് പറയും ഒരു മിക്സറിലെ മുകളിൽ നിൽക്കുന്ന ഭാഗമാണ് സൂപ്പർനെയ്റ്റൻ സൂപ്പർനെറ്റായിട്ട് നിൽക്കും ഇവിടെ അങ്ങനെ തന്നെ സൂപ്പർനെറ്റെ കോട്ടായിരിക്കും ബാക്ടീരിയൽ സെല് താഴെ സെറ്റിൽ ചെയ്യും അപ്പം ഇത്രയുമാണ് സെൻട്രിഫികേഷനിൽ സംഭവിക്കുക മനസ്സിലായോ എന്ത് സംഭവിക്കും ഇൻഫെക്ഷൻ കഴിഞ്ഞ് വൈറൽ പ്രോട്ടീൻ കോട്ട് വെയർ റിമൂവ് ഫ്രം ബാക്ടീരിയ ബൈ ബ്ലൻഡിങ് ബ്ലെൻഡിങ് വഴി റിമൂവ് ചെയ്യും ദെൻ ദ വൈറസ് പാർട്ടിക്കിൾസ് വേർ സെപ്പറേറ്റഡ് ഫ്രം ബാക്ടീരിയ ബൈ സ്പിന്നിംഗ് ദം സ്പിന്നിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ദം ഇൻ എ സെൻട്രിഫ്യൂജ് ആൻഡ് എ പ്രോസസ്സിനാണ് സെൻട്രിഫ്യൂഗേഷൻ ആ പ്രോസസ്സിൻ്റെ പേരാണ് സെൻട്രിഫ്യൂഗേഷൻ ബാക്ടീരിയ വിച്ച് യു ആർ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് radioactive. റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ വ ആർ അലൗഡ് ടു റേഡിയോ ആക്റ്റീവ് അതായത് ആര് റേഡിയോ ആക്ടിവിറ്റി കാണിക്കും ആ ഇനി നോക്കിയാൽ നമ്മളിപ്പോൾ സെൻട്രിഫ്യൂജ് ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്തു എന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സാമ്പിൾ നമ്മൾ പറഞ്ഞു സാമ്പിളിൽ എന്താണുള്ളത് കിട്ടിയിരിക്കുന്ന സാമ്പിളിൽ താഴെ ബാക്ടീരിയൽ സെല്ലും മുകളിൽ പ്രോട്ടീൻ കോട്ടുമാണുള്ളത് അങ്ങനല്ലേ മോള് പ്രോട്ടീൻ കോട്ടും താഴെ ബാക്ടീരിയൽ സെല്ലും എന്നിട്ട് ഈ നമ്മൾ രണ്ട് സാമ്പിളിൽ നിന്നും ഈ പ്രോട്ടീൻ കോട്ടിനെ ഡിസ്കാർഡ് ചെയ്യും അതായത് അതിനെ ഒഴിച്ച് കളയും സൂപ്പർ നെയ്റ്റിനെ റിമൂവ് ചെയ്യും പിന്നെ ബാക്കി നമുക്ക് എന്തേ ഉള്ളൂ രണ്ട് കേസിലും ഈ ബാക്ടീരിയൽ സെല്ലേ ഉള്ളൂ അല്ലേ പ്രോട്ടീൻ കോട്ടിനെ കളഞ്ഞു അപ്പോൾ നമ്മുടെ എ എന്ന് പറഞ്ഞ എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് ഇതേ എന്ന് പറഞ്ഞ സാമ്പിൾ ഇവിടെ ബി ഇത് ബി എന്ന് പറയുന്ന സാമ്പിൾ ആലോചിക്കുക നമുക്ക് മുകളിൽ കിടക്കുന്ന പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ രണ്ട് കേസിലും ഡിസ്കാർഡ് ചെയ്തു രണ്ട് കേസിലും നമുക്ക് ബാക്കിയുള്ളത് ബാക്ടീരിയൽ സെല്ല് മാത്രമാണ് അപ്പോൾ ആലോചിച്ച് ഈ കേസിൽ എ എന്ന് പറയുന്ന കേസിൽ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത് ആരായിരുന്നു റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത് ആരായിരുന്നു പ്രോട്ടീൻ കോട്ടായിരുന്നു അല്ലേ കാരണം എന്താ ഈ ഫേജിനെ വളർത്തിയിരിക്കുന്നത് റേഡിയോ ആക്റ്റീവ് സൾഫറിലാണ് അപ്പോൾ ഈ പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ എന്ത് ചെയ്തു പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ കളഞ്ഞു സൂപ്പർ നൈറ്റിൻ്റെ ആയിരുന്നില്ലേ കളഞ്ഞു ഇനി ഇവിടെ റേഡിയോ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും റേഡിയേഷൻ കാണിക്കുന്നവരുണ്ടോ ഇല്ല ഇവരുടെ ഡി എൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഡി എൻ എ ആണ് മനസ്സിലായോ ഇനി നെക്സ്റ്റ് കേസ് നോക്കിയേ നെക്സ്റ്റ് കേസിൽ ഇവരുടെ ഡി എൻ എ ആണ് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത് ഡി എൻ എ ആണ് റെഡ് കളറിലിരിക്കുന്നത് അല്ലേ ഇവിടെ നമ്മൾ പ്രോട്ടീൻ കോട്ടിനെ ഡിസ്കാർഡ് ചെയ്തു പക്ഷേ പ്രോട്ടീൻ കോട്ട് നോൺ റേഡിയോ ആക്റ്റീവാണ് അപ്പം സാമ്പിൾ ബി ഷോസ് റേഡിയോ ആക്ടിവിറ്റി സാമ്പിൾ ബി ഷോസ് റേഡിയോ ആക്ടിവിറ്റി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ സാമ്പിൾ എ എന്ന് പറഞ്ഞാൽ എന്തിൽ വളർത്തിയതാണ് എന്തിൽ വളർത്തിയ ഫേജ് ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയ ആണ് മനസ്സിലാവുണ്ടല്ലോ അല്ലേ ഫേജ് ഈ പറയുന്ന ആളാണ് ഫേജ് ഈ ഫേജിനെ സൾഫറിൽ വളർത്തി റേഡിയോക്റ്റീ സൾഫറിൽ വളർത്തി ആ ഫേജ് ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്തു ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ എന്ത് മാത്രം ഉള്ളിൽ പോവും ജെനറ്റിക് മിറ്റി ഡി എൻ എ മാത്രം ഉള്ളിൽ പോവും പ്രോട്ടീൻ കോട്ട് പുറത്ത് നിൽക്കും ആ പ്രോട്ടീൻ കോട്ടിനെ ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലെൻഡ് ചെയ്യും രണ്ട് കേസിലുള്ള കാര്യം പറയണം കേട്ടോ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ കോട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടും എന്നിട്ട് ഈ ഈ മിക്സ്ചറിനെ സെൻറിഫ്യൂജ് ചെയ്യും സെൻറിഫ്യൂജ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ പ്രോട്ടീൻ കോട്ട് മുകളിലും ഡെൻസിറ്റി കൂടിയ ബാക്ടീരിയൽ എല് താഴെയും സെറ്റിൽ ചെയ്യും എന്നിട്ട് രണ്ട് കേസിലും പ്രോട്ടീൻ കോട്ടിനെ ഡിസ്കാർഡ് ചെയ്യും പ്രോട്ടീൻ കോട്ടിനെ ഒഴിച്ച് കളഞ്ഞു നമുക്ക് ആവശ്യമില്ല പ്രോട്ടീൻ കോട്ടിന് നമ്മൾ കളഞ്ഞു ഇനി രണ്ട് സാമ്പിളും നോക്കുകയാണ് സാമ്പിൾ എ ആൻഡ് സാമ്പിൾ ബി അപ്പോൾ സാമ്പിൾ എ എന്ന് പറഞ്ഞാൽ ഇതിനെ വളർത്തിയിരുന്ന റേഡിയോ ആക്റ്റീവ് സൾഫറിലാണ് അപ്പോൾ ഇവർ റേഡിയോ ആക്ടിവിറ്റി കാണിക്കില്ല കാരണം പ്രോട്ടീനാണ് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത് പ്രോട്ടീനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു നോ റേഡിയോ ആക്ടിവിറ്റി ഇവിടെ റേഡിയോ ആക്ടിവിറ്റി ഈ സാമ്പിൾ കാണിക്കില്ല അസമ സാമ്പിൾ ബി ആണെങ്കിലോ അവരെ വളർത്തിയിരിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിലാണ് അപ്പോൾ ഫോസ്ഫറസ് ആരിലുണ്ട് ഡി എൻ എയിലുണ്ട് അല്ലേ റേഡിയോ ആക്റ്റീവ് സൾഫറിൽ വളർത്തിയ ഫേജ് എന്ത് കാണിച്ചില്ല റേഡിയോ ആക്ടിവിറ്റി കാണിച്ചില്ല അതേസമയം റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ വളർത്തിയ ഫേജ് ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയ റേഡിയോ ആക്ടിവിറ്റി കാണിച്ചു അതായത് റേഡിയേഷൻസ് കാണി റേ കാണിക്കുന്നത് ഇവിടെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ് അപ്പോൾ ഫോസ്ഫറസ് ഏതിലാണ് പ്രസൻ്റ് എന്ന് നോക്കണം ഡി എൻ എയിലാണോ പ്രോട്ടീനിലാണോ ഫോസ്ഫറസ് പ്രസൻ്റ് ആയിരിക്കുന്നത് ഡി എൻ എയിലാണ് പ്രോട്ടീനിലില്ല അപ്പോൾ ആരാണ് ജെനറ്റിക് മെറ്റീരിയൽ അതായത് ആ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോയി ആ സെല്ലിൻ്റെ ഉള്ളിലെ മെഷിനറിയെ അഫെക്റ്റ് ചെയ്യുന്ന ആളാണ് ജെനറ്റിക് മെറ്റീരിയൽ അല്ലേ ഇവിടെ സെല്ലിൻ്റെ രണ്ട് കേസിലും നമ്മൾ സെല്ലെടുത്തു അല്ല ഈ കേസിലും നമ്മൾ സെല്ലാണ് സെല്ലാണെടുത്തത് റേഡിയോ ആക്ടിവിറ്റി നോക്കാൻ ഈ കേസിലും സെല്ലാണ് സെല്ലാണെടുത്തത് റേഡിയോ ആക്ടിവിറ്റി നോക്കാൻ പക്ഷേ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോയത് ആരാണ് പോയിരിക്കുന്നത് ഡി മാത്രമേ പോയിട്ടുള്ളൂ പ്രോട്ടീൻ ഡി ഇതിന്റെ ഉള്ളിലേക്ക് പോയി ആ മെഷീനറിയെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ല അപ്പോൾ ആരാണ് ജെനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ മനസ്സിലാവുണ്ടോ ബാക്ടീരിയ വിച്ച് വേർ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് വിത്ത് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ വേർ നോട്ട് റേഡിയോ ആക്റ്റീവ് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ഉള്ള ആൾക്കാര് ഒരു റേഡിയോ ആക്ടിവിറ്റീം കാണിക്കുന്നില്ല അതായത് അതിൻ്റെ അർത്ഥം അത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് ആ പ്രോട്ടീൻ പോയിട്ടില്ല സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോയി ആ സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ജനറ്റിക് മെറ്റീരിയൽ അപ്പോൾ പ്രോട്ടീൻ പോയിട്ടില്ല അപ്പുറത്തെ കേസിലാണെങ്കിലോ ഡി എൻ എ പോയിട്ടുണ്ട് കാരണം റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ ഇട്ട ഫേജ് ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയ റേഡിയേഷൻ കാണിക്കുന്നുണ്ട് അതായത് ഡി എൻ എ ഉള്ളിലേക്ക് പോയി ആ ഡി എൻ എ ആണ് ആ സെല്ലിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സെല്ലിൻ്റെ മെഷീനറി ഏറ്റെടുത്തിരിക്കുന്നത് സോ ഡി എൻ എ ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെയാണ് കൺക്ലൂഷൻ വരിക മനസ്സിലായല്ലോ അല്ലേ ഹെർഷെ ആൻഡ് ചെയ്സ് എക്സ്പെരിമെൻറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് തെളിയിക്കുക എന്നുള്ളതായിരുന്നു എക്സ്പെരിമെൻ്റൽ ഓർഗാനിസംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളി ബാക്ടീരിയയും പിന്നെ അതിൻ്റെ കൂടെ ബാക്ടീരിയോ ഫേജും ബാക്ടീരിയോ ഫേജ് മീൻസ് ഇറ്റ് ഇൻഫെക്ട്സ് ബാക്ടീരിയ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഫെക്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഫെക്ഷന് മുമ്പ് നമ്മളെൻ്റെ ഒരു പ്രിക്കൾസർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രീ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് വി ഗ്രോ ടു ഡിഫറെൻ്റ് ടു സാമ്പിൾസ് ഓഫ് ബാക്ടീരിയോ ഫേജ് ഇൻ ടു ഡിഫറെൻ്റ് മീഡിയം വൺ മീഡിയം കണ്ടെയ്ൻസ് റേഡിയാക്റ്റീവ് ഫോസ്ഫറസ് ആൻഡ് അതർ മീഡിയം കണ്ടെയ്ൻസ് റേഡിയാക്റ്റീവ് സൾഫർ ദെൻ ദീസ് ടു വൈറസ് ആർ സെപ്പറേറ്റ്ലി അലൗഡ് ടു ഇൻഫെക്റ്റ് ഈ കോളി ബാക്ടീരിയ അവർ സെപ്പറേറ്റ് ആയിട്ട് ഈ കോളി ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യും അതാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത കേസിൽ ചെയ്യും ഡ്യൂറിങ് ഇൻഫെക്ഷൻ ദ ഡി എൻ എ വിൽ ബി ഇൻസേർട്ടഡ് ഇൻ ടു ദ ബാക്ടീരിയൽ സെൽ ആൻഡ് പ്രോട്ടീൻ കോട്ട് റിമെയിൻസ് ഔട്ട്സൈഡ് ദ സെൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ബ്ലെൻഡിങ് ഡ്യൂറിങ് ബ്ലെൻഡിങ് ദ പ്രോട്ടീൻ കോട്ട് അറ്റാച്ച് ടു ദ ഡി എൻ എ അറ്റാച്ച് ടു ദ ബാക്ടീരിയൽ സെൽ വിൽ ബി സെപ്പറേറ്റഡ് അപ്പോൾ പ്രോട്ടീൻ കോട്ടിനെ സെപ്പറേറ്റ് ചെയ്തു അങ്ങനെ നമുക്കൊരു മിക്സ്ചർ കിട്ടി ദ മിക്സ്ചർ കൺസ് ഓഫ് പ്രോട്ടീൻ കോട്ട് ഓഫ് ദ ബാക്ടീരിയോ ഫേജ് ആൻഡ് ദ ബാക്ടീരിയൽ സെൽ ബാക്ടീരിയൽ സെല്ലിൽ ആരുമുണ്ട് ഫേജിൻ്റെ ഡി എൻ എ ഉണ്ട് അങ്ങനെ ഒരു മിക്സ്ചറാണ് നമുക്ക് കിട്ടുക ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ സെപ്പറേഷൻ ടെക്നിക് ദറ്റ് ഇസ് ബൈ സെൻട്രിഫ്യൂജേഷൻ ഡ്യൂറിങ് സെൻട്രിഫ്യൂഗേഷൻ ദ ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാരായ വൈറൽ പാർട്ടി വൈറൽ പ്രോട്ടീൻ പാർട്ടിക്കിൾസ് വിൽ

ബാക്ടീരിയ വിച്ച് യു ആർ ഇൻഫെക്റ്റഡ് വിത്ത് ഈ സെൻ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ഇത് മുഴുവൻ മനസ്സിലാവും ബാക്ടീരിയ വിച്ച് യു ആർ ഇൻഫെക്റ്റഡ് വിത്ത് റേഡിയോ ആക്റ്റീവ് ഡി എൻ എ വെർ റേഡിയോ ആക്റ്റീവ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഡി എൻ എ ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ ദാറ്റ് ഈസ് പാസ്ഡ് ഫ്രം വൈറസ് ടു ബാക്ടീരിയ ഇതാണ് ഹെർഷെ ആൻഡ് ചെയ്സ് എക്സ്പെരിമെൻറ്റ് ഇതിൻ്റെ എയിം എന്തായിരുന്നു ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഒന്നും കൂടി തെളിയിക്കുക അത് വളരെ നന്നായി തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ും വായിച്ച് ടെക്സ്റ്റും വായിച്ചാൽ നിങ്ങൾക്ക് ഇത് ആയിട്ട് മനസ്സിലാവും വിത്ത് ഡയഗ്രാം ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വരയ്ക്കാൻ ചോദിക്കാറുണ്ട് അതുപോലെ ഈ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഇത് തന്നിട്ട് ഈ ഡയഗ്രാം തന്നിട്ട് ഇത് ലേബിൾ ചെയ്യാൻ ചോദിക്കാറുണ്ട് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ സ്റ്റെപ്സും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുണ്ട് എക്സ്പീരിയൻസ് ആനിമൽ ആരൊക്കെയാണ് എന്താണ് അതിൻ്റെ എയിം ആരാണ് ചെയ്തത് എന്താണ് എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം ഈ ചാപ്റ്റർ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ പഠിക്കുക